നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്തേ? അത് നേരിട്ട് പറയാം. ഞങ്ങളത് വീട്ടിനടുത്തെത്തി. വിഷ്ണുട്ടൻ പുറത്തോട്ട് ഇറങ്ങി വരൂ. പറയാറില്ലേ മോളെ, ഇത് നേരിട്ട് പറയേണ്ട കാര്യം. നമ്മളത് വീടത്തറായി. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്റെ അനിയൻ കാരണം തകരരുതെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. ഇത് നിന്റെ മാത്രം കാര്യമല്ല. നാളെ ഒരു സമയം ഇതൊക്കെ അനഘ അറിഞ്ഞ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ് തന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അവൾ അറിയുമ്പോ അനഘയെന്നല്ല, ഏത് പെണ്ണിന് സഹിക്കാനാവോ അത്? എല്ലാവരുടെയും സമാധാനത്തിന് ഇനി ഒരു വഴിയേ ഉള്ളൂ. ഈ വിവാഹം നടക്കരുത്. സന്ദീപും അനഘയും വിവാഹം കഴിക്കാൻ പാടില്ല. മുൻപൊരു തവണ അത് സംഭവിച്ചു. എന്നാ ഇപ്പോ സന്ദീപ് അതിന് തയ്യാറായതുകൊണ്ട് അതത്ര എളുപ്പമല്ല. പിന്നെ ആകെയുള്ളൊരു വഴി. എനിക്കറിയാം ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ വിവാഹം മുടക്കാൻ വലിയ എളുപ്പോ. ഞാനിപ്പോ താഴെ ചെന്നിട്ട് നടന്നെല്ലാം തുറന്നു പറഞ്ഞാ മതി. പക്ഷെ
നമ്മളതൊക്കെ ചെയ്യുന്നത് എന്നെ വേണ്ടാത്തൊരാൾക്ക് വേണ്ടിയാന്ന് ഓർക്കുമ്പോഴാ ഞാനതൊക്കെ ചെയ്യാതിരിക്കുന്നത്. ഞാനങ്ങനെ ചെയ്ത ഈ വിവാഹം നടക്കാതിരിക്കണമെന്നില്ല. അവന് പറ്റിയൊരു അബദ്ധമായി അവനെല്ലാം ഒരു മാപ്പിൽ തീർക്കുമ്പോ വിവാഹബന്ധം വേർപിരിയാമെന്ന ധാരണയിലേക്ക് എത്തിച്ച് അതിനൊരു പരിഹാരം കാണും. അവന് കേട്ടത് ഞാനൊക്കെ പിന്നീടുള്ള കാലം എല്ലാവരുടെയും മുന്നിൽ എനിക്കുള്ള സ്ഥാനം എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുത്തുവാക്കുകളും പരിഹാസവും ജീവിതാവസാനം വരെ കേൾക്കേണ്ടി വരും എനിക്ക്. അവരുടെ വിവാഹം കഴിഞ്ഞ അവളുടെ കൺമുന്നിൽ പോലും ചെല്ലരുതെന്ന് അവൾ എന്നോട് പറഞ്ഞത്. അത് കേട്ടിട്ട് ഞാൻ മിണ്ടാൻ നിന്നത് എന്റെ തീരുമാനവും അത് തന്നെ ആയതുകൊണ്ട്. ഇനി ഒരിക്കലും സന്ദീപിന്റെ അനഘയുടെ ഇടയിലേക്ക് ആതിര ചെല്ലില്ല. എന്റെ സ്നേഹം പറഞ്ഞു, എന്റെ സ്നേഹം മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. സന്ദീപിന്റെ മുന്നിൽ ഞാൻ അപേക്ഷിക്കാൻ നിൽക്കില്ല. ഇനി ആരെയും ഞാൻ ഇതുപോലെ സ്നേഹിക്കില്ല. കാരണം എല്ലാം വെറുതെ. ഈശ്വരൻ തന്ന തലവിധി ഒരു പരിഭവം പറയാതെ ഞാൻ സ്വീകരിക്കുക. സ്നേഹത്തിലും മതി മറന്നതിനും എന്റെ അച്ഛനെയും ഏട്ടനെയും അമ്മയും ഒക്കെ ഞാൻ ചതിച്ചതിനുള്ള ശിക്ഷയായിട്ട് ഞാനിതിനെ കണ്ടോളാം. എന്റെ സന്ദീപിന്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആന്റി, ശ്രീ മഹേശ്വരനോർത്ത് ഇങ്ങനൊന്നും പറയരുത്. എന്റെ പേരിൽ ആരും വഴക്കിടരുത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ മഹി ആഗ്രഹിക്കുന്നെന്ന് നിന്റെ മുത്തശ്ശിക്ക് അറിയായിരുന്നില്ലേ? അത് എന്താ ഇല്ലേ? നിന്റെ ശ്രീമഹേശ്വരനെ തൊട്ട് നിനക്ക് സത്യം ചെയ്യാവോ നീ മഹി ആഗ്രഹിച്ചില്ലെന്ന്? അത് നിന്റെ മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നെന്ന്? കണ്ടോ കണ്ടോ, അവള് പരിങ്ങുന്ന കണ്ടോ? അതിനർത്ഥം എന്താ? അതെ, എനിക്ക് ഈ സംഭവിച്ചതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഇവളുടെ മുത്തശ്ശിക്കും ഉണ്ട്. അതെ, എന്നിട്ടൊന്നും അറിയാത്ത പോലെ നാടകം കളിച്ചു. എന്നിട്ട് എല്ലാ കുറ്റവും മഹിയുടെ തലയിൽ കെട്ടിവെച്ച് നല്ലവരാകാൻ ശ്രമിക്കുന്നു. ദേവയാനി, ഇനി ഒരക്ഷരം നീ മിണ്ടരുത്. മിണ്ടിയെ നിങ്ങൾ എന്തു ചെയ്യും? എന്നെ തല്ലുവോ? നിങ്ങൾക്ക് വേണ്ടത് ഈ കൈലാസത്തിലെ സ്വത്തുക്കളായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? തരില്ലായിരുന്നോ? അല്ലാതെ കൊച്ചുമകളെ കൊണ്ട് കൈലാസത്തിലെ പയ്യനെ വശീകരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. അയ്യോ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. മോനിമഹി, നീ ഇത് കണ്ടില്ലേ?
നിനക്ക് വേണ്ടി സംസാരിച്ചതിന അവരെന്നെ തല്ലിയത്. ഇത് വലിയ കഷ്ടമായിപ്പോയി. ഈ കൈലാസത്തിലെ രാജ്ഞിയല്ലേ നാത്തു? ആ നാത്തുവിനെ തല്ലാൻ മാത്ര അഹങ്കാരം അവർക്ക് എങ്ങനെയുണ്ടായി? അത് ഈ കുടുംബത്തിന്റെ ഔദാര്യത്തിൽ കഴിഞ്ഞോണ്ട്. എല്ലാത്തിനും കാരണം ഇവളാ. ഇനി കൈലാസം ഭരിക്കുന്നത് ഇവളാവോന്ന് അവർക്കറിയാം. അതോ അവരിങ്ങനെയൊക്കെ കാണിച്ചത്? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മുത്തശ്ശി. അപ്പോഴത്തെ വിഷമത്തിൽ അറിയാതെ ചെയ്തു പോയതാ. നിന്റെ മുത്തശ്ശി ചെയ്ത് ഒട്ടും ശരിയായില്ല. മോനെ വേണ്ട. അല്ലച്ച, പറയണം. അവരെന്താ കരുതിയത്? എനിക്ക് വലുത് എന്റെ അമ്മ തന്നെയാ. ആ അമ്മയെ ബഹുമാനിക്കാത്ത ആരും ഈ വീട്ടിലുണ്ടാവില്ല. അതെനിക്ക് എങ്ങനെയായ പോലും. മഹേട്ടൻ, ഞാൻ മിണ്ടരുത്. നീ നിന്റെ മുത്തശ്ശി അമ്മയോട് ഇത്രയൊക്കെ പറഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ നാവ്? എന്നിട്ട് നീ അവരെ എന്തിനാ ന്യായീകരിക്കാൻ നോക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ശ്രീ മഹേശ്വര, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന മഹേട്ടൻ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ ഭഗവാനെ? മഹേട്ടന്റെ അമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ട് മഹേട്ടനെ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. മുത്തശ്ശിയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ? ഞാനത് പറഞ്ഞതിനല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ വഴക്കു പറഞ്ഞത്? ഈ ജീവിതത്തില് ഇനി ഞാൻ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും? മുത്തശ്ശി ഇവിടുന്ന് പോയി, എനിക്കിനി ആരുമില്ല. മഹേട്ടന് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാ? അരുത് ഗംഗേ, നീ അങ്ങനെ ചിന്തിക്കരുത്. മഹേട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, നീ അതൊന്നും കാര്യമാക്കണ്ട. മഹേട്ടൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും, മാളുവിന്റെ അമ്മയാവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും, നകുലിനെ കല്യാണം കഴിക്കാനാണ് എന്റെ വിധിയെന്ന് കരുതി ആ ജീവിതം ജീവിക്കാൻ തയ്യാറായപ്പോഴാ മഹേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ആ സമയത്ത് ഞാൻ മഹേട്ടനെ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഒരു നിമിഷം കൊണ്ട് എന്റെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും മാറിപ്പോയതുപോലെ എനിക്ക് തോന്നിയത്. ഞാനിപ്പോ മഹേട്ടന്റെ ഭാര്യ, മാളുവിന്റെ അമ്മയാ. അതെ ഗംഗേ, നീ ഇപ്പൊ മഹേട്ടന്റെ ഭാര്യ, മാളുവിന്റെ അമ്മയാ. നിന്റെ മുന്നിലുള്ളത് ആരും കൊതിക്കുന്ന ഒരു ജീവിത, അത് നീ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാ. അല്ലാതെ വിഷമിച്ച് കരഞ്ഞു തീർക്കാനുള്ളതല്ല. ശ്രീ മഹേശ്വര, മഹേട്ടൻ എന്നെ വെറുക്കല്ലേ, മാളുവിന് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടല്ലേ. എനിക്ക് ശ്രീ മഹേശ്വരനോടല്ലാതെ ഇതൊന്നും പറയാൻ ആരുമില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ പറയാനുണ്ടായിരുന്നത് മുത്തശ്ശിയോടാ. ആ മുത്തശ്ശിക്കും ഇപ്പൊ എന്നോട് വെറുപ്പായിരിക്കും. എനിക്കിനി ആരുണ്ട്? ശ്രീ മഹേശ്വര, നിന്നെ സ്നേഹിക്കുന്ന ആരും നിന്നെ വിട്ടു പോവില്ല ഗംഗേ. അവരെയെല്ലാം ഞാൻ നിന്നിലേക്ക് എത്തിക്കും.
നിന്റെ മനസ്സ് വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് മഹേട്ടനും മാളുവിനും കാവലായി എന്നും ഞാനുണ്ടാവും. നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ തടയും. നിങ്ങൾക്ക് ഞാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും ഡോക്ടർമാരുടെ നന്മ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് ഡോക്ടർ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. സത്യത്തിൽ എന്നെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ സ്ഥാനത്ത് മൂസുതിരുമേനിക്കും ഡോക്ടർക്കും ഞാനിപ്പോ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇന്ന് ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ ശാന്തി മുഹൂർത്താ. എന്തായാലും ഡോക്ടർ വന്നത് നന്നായി. ഇന്നിവിടെ വലിയൊരു ആഘോഷം നടക്ക. ഡോക്ടർ വരൂ. ഇപ്പൊ അമ്മ ഗോവിന്ദനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതി. ലച്ചുവിന് ഗോവിന്ദനെ ഇഷ്ടമാ, പക്ഷെ നമ്മളെ കരുതുന്ന പോലൊരു ഇഷ്ടം അത് ഇനിയും ആയിട്ടില്ല. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അങ്ങനൊരു ഇഷ്ടം അവൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മോനെന്തായാലും ഒരു വലിയ കാര്യ ചെയ്ത്. എന്റെ അമ്മൂന് നഷ്ടമായ ഓർമ്മകൾ തിരിച്ചു കിട്ടിയല്ലോ. ഞാനിത് ഒരു നിമിത്തമായിട്ടേ കരുതുന്നുള്ളൂ. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം. പിന്നെ മുത്തശ്ശന്റെ കൈപുണ്യം. ഇനി ഗോവിന്ദ് ഇവിടെയാ താമസിക്കുന്നത്. ഗോവിന്ദ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് ജോയിൻ ചെയ്തു. ആ സന്തോഷമുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടി വന്നു. ഇവിടെ ആരെ അറിയിക്കാൻ പറ്റിയില്ല. ഞങ്ങള് തന്നെ യാദൃശികമായ ഗോവിന്ദനെ കണ്ടത്. അപ്പോഴാ ഈ വിവരം അറിയുന്നത്. എന്തായാലും അത് സന്തോഷമുള്ള കാര്യം തന്നെയാ. അവിടെ ഹോസ്പിറ്റലിനടുത്ത് തന്നെ താമസിക്കാൻ ഗോവിന്ദ് വീടെല്ലാം റെഡിയാക്കിയതാ. പിന്നെ ഞങ്ങളെ നിർബന്ധിച്ച ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്. ഇവിടെ ഞങ്ങളുടെ വീടുള്ളപ്പോ ഗോവിന്ദനാ വാടക വീട്ടിൽ കഴിയുന്നത്? അത് തന്നെ ഞങ്ങളും ഗോവിന്ദനോട് ചോദിച്ചത്. അതാ ഞങ്ങളും ചോദിച്ചത്. ഇവിടെ ഗോവിന്ദ് കൂടി വന്നാലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. വെറുതെ പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ച് വയറുനിരാ ചീത്തയാക്കുന്നു. എന്തായാലും ഞാൻ ഇനി ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. അത് നന്നായി. ലച്ചു, ഗോവിന്ദന് റൂമ് കാണിച്ചു കൊടുക്ക. ബാഗൊക്കെ കാറിലിരിക്കോ? അവിടേക്ക് എടുത്ത് വെപ്പിക്കാം. എന്നാ ചേച്ചി ചെല്ലേ, ഇവിടെ എനിക്ക് കുറെ ജോലിയുണ്ട്. അതൊന്നും സാരമില്ല, നീ ആദ്യം ഗോവിന്ദനെ കൂട്ടി ചെന്ന്. ഞാനെന്നാ ബാഗ് എടുത്തിട്ട് വരാം. പോയിട്ടോ, ചെല്ലു മോളെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നുവരെ അമ്മൂനോട് ഇഷ്ടം തുറന്നു പറയാൻ ഗോവിന്ദന് കഴിഞ്ഞിട്ടില്ല. അത് ഗോവിന്ദന്റെ ധൈര്യക്കുറവല്ലെന്ന് ഞങ്ങൾക്കറിയാം. മുൻപ് സച്ചിക്കുണ്ടായ അനുഭവം ഞങ്ങൾ പറഞ്ഞ ഗോവിന്ദന് അറിവുള്ളതാ. ഗോവിന്ദനെ ഞങ്ങളെ നിർബന്ധിക്കാത്തതും അതുകൊണ്ടാ. ഞാനത് ലച്ചനോട് പറഞ്ഞ ഉടനെ ഒന്നും അംഗീകരിക്കില്ല സഞ്ജു. പിന്നെ അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയാതെ വരും. എനിക്ക് പിന്നെ താമസം വല്ല ഹോട്ടലിലേക്ക് മാറേണ്ടിയും വരും.
അങ്ങനെ ഒരു അവസ്ഥ തന്നെ ആയിരുന്നില്ലേ സച്ചിനുണ്ടായത്? ഗോവിന്ദ് പറയുന്ന കേട്ടപ്പോ എനിക്കും ടെൻഷനായി. ഒരു ടെൻഷനും വേണ്ട, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന കാണാൻ കൊതിക്കുന്ന ഒരു മൂഡിലാണ് അമ്മു. ഗോവിന്ദ് ഇന്ന് തന്നെ അമ്മുനോട് മനസ്സ് തുറക്കണം. ഇന്നോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല മോനെ. കാത്തിരിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആദ്യം മനസ്സിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് തിടുക്കത്തെയാ. ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരുന്നോളാം. നിങ്ങൾ പോയി റെഡിയായിട്ട് വാ. പിന്നെ ഫങ്ഷൻ ഒക്കെ അടിച്ചു പൊളിക്കണം. ഞങ്ങൾ ഇതിപ്പോ നിന്നോട് പറയാൻ ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം കുറച്ച സമയം ഗോവിന്ദ് തന്റെ പ്രണയം അമ്മുനോട് പറയണം. അവളെ ഞാൻ ആ സമയം ഗോവിന്ദന്റെ അരികിലേക്ക് അയക്കും. അമ്മു ഗോവിന്ദനെ കാണാൻ വരുമെന്ന കാര്യം ഞാൻ ഉറപ്പായിരുന്നു. അവള് വരാൻ തയ്യാറായില്ലെങ്കിൽ ശാന്തി മുഹൂർത്തം ഞാൻ വേണ്ടെന്ന് വെക്കും. അമ്മുവിന്റെ മനസ്സിൽ ഒരു പുരുഷൻ ഉണ്ടായിക്കഴിഞ്ഞ നിമിഷം വേണം ഞങ്ങൾ ഒന്നിക്കേണ്ടത്. ഇതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ. എനിക്കായി ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു താനിയുടെ പേരില് എന്റെ അനിയത്തിയുടെ ജീവിതം വഴിമുട്ടിപ്പോകാൻ ഒരിക്കലും പാടില്ല. അമ്മുവിന്റെ കഴുത്തില് ഏതോ ഒരാള് താലി കെട്ടി. അതവളെ ഒരു അധ്യാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അയാൾ ഏതോ വഴിക്ക് പോയി. ഇനി ഒരിക്കലും ചിത്രത്തിലേക്ക് അയാള് വരില്ല. വന്നാ കൂടി അയാളെ സ്വീകരിക്കാനും ഞങ്ങൾ ആരും തയ്യാറല്ല. അവൾക്കും അതറിയാം. ഇന്നത്തെ ചടങ്ങില് അവൾക്ക് ഒരു മാറ്റം വരും. സഞ്ജു സ്വാതിയും പോലെയാ ഇനി അമ്മുവും ഗോവിന്ദും. അതെ, ഒരു തിരുത്തുണ്ട്. അതെന്താ? അമ്മും ഗോവിന്ദല്ല, ഗോവിന്ദും ലക്ഷ്മിയും. എങ്കി ഞാൻ പറയാല്ലേ? ഉറപ്പായും പറയണം. രണ്ട് ജീവിതങ്ങൾ ഇന്ന് പ്രതീക്ഷയിലേക്ക് കാലുവെച്ചു തുടങ്ങട്ടെ. ഇന്ന് ശാസ്ത്രികൾ കുറിച്ചു കൊടുത്ത ആ മുഹൂർത്തത്തിൽ ഞാൻ ലക്ഷ്മിനോട് മനസ്സ് തുറക്കും. നിങ്ങൾക്കത് ശാന്തി മുഹൂർത്തമാണെങ്കിൽ ഞങ്ങൾക്കത് ശുഭമുഹൂർത്തമാവും. എന്താ, ഹാപ്പി അല്ലേ? ഹാപ്പി. എന്നാലേ ഞങ്ങളും ശരിക്കും ഒന്ന് ഒരുങ്ങി റെഡി ആയിട്ട് വരാം. ഗോവിന്ദ് താഴേക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും നറുക്കെടുപ്പിന്റെ റിസൾട്ട് ഒക്കെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ? പറയടോ, കുഞ്ഞ് ആണായിരുന്നോ പെണ്ണായിരുന്നോ? സാർ, ഞാനത് പറയാനല്ല വന്നത്. പിന്നെന്താ പറയാനുള്ളത്? സാർ, എനിക്ക് കുറച്ച് സത്യങ്ങൾ സാറിനോട് പറയാനുണ്ട്. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? സാർ, പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവ് അയാളും മരിച്ചിട്ടില്ല സാർ. പാർവതി, ഇതേ കുറിച്ച് മിണ്ടി പോരുതെന്ന് കുറച്ചു മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. വീണ്ടും വീണ്ടും നീ എന്തിനാ അതേ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാവിലെ തുടങ്ങിയതാണല്ലോ ഈ സംസാരം. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. സാർ, ഇത് എന്റെ വെറും തോന്നലുകളൊന്നും അല്ല. പാർവതി, ആദ്യ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞത് പ്രഭാവതി അമ്മയാ. അമ്മ പറഞ്ഞിട്ടും നീ എന്താ അത് വിശ്വസിക്കാതെ? അമ്മയെ നീ അവിശ്വസിക്കുകയാണോ? മുൻ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ? സാർ, സാർ തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ സാറിന് ചുറ്റും നടക്കുന്നുണ്ട്. ഞാൻ അത് വിശദമായിട്ട് പറയാം. സാറ് അതൊന്ന് സംയമനത്തോടെ കേൾക്കാൻ തയ്യാറാവണം. പാർവതി, നീ എന്തോ തെറ്റിദ്ധാരണ വെച്ചാ സംസാരിക്കുന്നത്.
നീ അമ്മയെ ആകാരണമായി സംശയിക്കുന്നുണ്ട്. അത് ശരിയല്ല. എന്റെ അമ്മ പെട്ടെന്ന് തികച്ചും അപ്രതീക്ഷിതമായി എന്നെ വിട്ടു പോയപ്പോ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയിരുന്നു. ആരുമില്ലെന്നൊരു തോന്നൽ എന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. എല്ലാവരിൽ നിന്നും അകന്ന് സ്വയം തീർത്ത ഏകാന്തതയിലൂടെ പിന്നിട്ട നാളുകൾ, ആ ചെറിയ പ്രായത്തിലും എങ്ങനെയെങ്കിലും മരിച്ചാ മതിയെന്നായിരുന്നു എന്റെ ചിന്ത. അത്രയ്ക്ക് ജീവിതത്തോട് വിരക്തിയായിരുന്നു എനിക്ക്. അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ പ്രഭാവതി അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അമ്മ വന്നതിന് ശേഷം ചുറ്റുമുള്ള ഇരുണ്ട ലോകത്ത് നിന്നും പ്രകാശമുള്ള ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വന്നത്. അമ്മ എനിക്ക് തന്ന ധൈര്യവും സ്നേഹവും പിന്നീട് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. എനിക്കൊരു പുനർജന്മം നൽകിയത് പ്രഭാവതി അമ്മയാ. ആ അമ്മയെ നീ വെറുതെ സംശയിക്കരുത് പാർവതി. ഇനി നിനക്ക് അമ്മയെ കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും അത് നീ നിന്നോടൊപ്പം സൂക്ഷിക്കുന്നതാ നല്ലത്. ദയവ് ചെയ്ത് എന്നെ നീ വെറുതെ വേദനിപ്പിക്കരുത്. ഞാൻ അറിഞ്ഞ സത്യങ്ങൾ വിശാൽ സാറിനെ അറിയിച്ചില്ലെങ്കിൽ അത് വിശാൽ സാറിന് ആപത്താണ്. അത് എങ്ങനെയാ സാറിനെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടത്? അമ്മയുടെ ഭർത്താവ് താൻ തന്നെയാണെന്ന് ശേഖർ മേനോനെ കൊണ്ട് പറയിപ്പിക്കണം. എങ്കിൽ മാത്രമേ വിശാൽ സാർ അത് വിശ്വസിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് അയാളുടെ മുറിയിൽ കിട്ടിയതാ. പ്രതാപാ, ഇത് ശേഖരമേനോൻ കഴിക്കുന്ന ടാബ്ലറ്റ് ആണ്. ഉറപ്പാണോ? ആ, ഉറപ്പാണ്. കൂടെ ഉണ്ടായിരുന്നപ്പോ ഈ ടാബ്ലറ്റ് അയാള് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. അപ്പൊ നമ്മുടെ സംശയങ്ങൾ ഏതാണ്ട് ശരിയായി വരുന്നു അല്ലേ ജി? അതെ, ശരിയായി വരുന്നുണ്ടല്ലോ. ശേഖരമേനോൻ വേഷം മാറി ഇവിടെ തന്നെയുണ്ട്. അപ്പോ എത്രയും പെട്ടെന്ന് അയാളുടെ പൊയ്മുഖം നമുക്ക് വലിച്ചു കീറണം. ഇപ്പോഴൊന്നും വേണ്ട പ്രതാപ. എന്താ ചേച്ചി, അയാളെ കൈ കെട്ടി കൊല്ലണമെന്നായിരുന്നല്ലോ ചേച്ചിയുടെ തീരുമാനം. എന്നിട്ടിപ്പോ വേണ്ടെന്ന് പറയുന്നത് എന്താ? വേണ്ട എന്നല്ല, ഇപ്പൊ വേണ്ട എന്നാ ഞാൻ പറഞ്ഞത്. ധൃതി കൂട്ടണ്ട പ്രതാപ. അതിന് കാരണം എന്താ ചേച്ചി? പ്രതാപ, നീ ഊഹിച്ചതുപോലെ പാർവതിയും ശേഖരനും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശേഖരനെതിരെയുള്ള നമ്മുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ വേണം. എവിടെയെങ്കിലും അത് പാളിപ്പോയാൽ പാർവതി നമ്മളെ മാത്രമേ സംശയിക്കൂ. അവൾ അങ്ങനെ നമ്മളെ സംശയിച്ചു തുടങ്ങിയാൽ അത് നമുക്ക് വലിയൊരു തിരിച്ചടിയാവും. പക്ഷെ ശേഖരൻ ഇനി ജീവിക്കാൻ അനുവദിച്ചാലേ നമുക്ക് ആവത്തല്ലേ? ദിവസങ്ങൾ കഴിയുന്തോറും അയാൾ എപ്പോ വേണമെങ്കിലും നമുക്കിട്ട് പണിയാനുള്ള സിറ്റുവേഷൻ അല്ലേ ഇപ്പോ? അന്നെ കണ്ടില്ലേ വീടിനകത്ത് വന്ന് അയാൾ നമ്മളെ കൊല്ലാൻ നോക്കിയത്? ഇനി അതുപോലൊരു സാഹചര്യം എപ്പോ വേണമെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി വേണം നമ്മൾ ജീവിക്കാൻ. അയാളിനി നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അയാളെ നമുക്ക് കൊല്ലണം. പ്രതാപ, അത് തന്നെയാണ് എന്റെയും ചിന്ത. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊലപാതകമാണ്. വേഷം മാറി നടക്കുന്നത് ശേഖരമേനോനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാതെ അത് ചെയ്യാൻ പറ്റില്ല. ഈ ടാബ്ലറ്റ് കൊണ്ട് മാത്രം അയാൾ ശേഖരമേനോനാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താ വേണ്ടേ? ഒരിക്കൽ കൂടി അയാൾ ശേഖരമേനോനാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കണം. അതെങ്ങനെ സ്ഥിരീകരിക്കും? ഓരോ മനുഷ്യനും അയാൾ എത്ര സമർത്ഥമായി ആൾമാറാട്ടം നടത്തിയാലും
മറച്ചു വെക്കാൻ പറ്റാത്ത ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. അങ്ങനെ ചിലത് ശേഖരമേനോനും ഉണ്ട്. അത് മനസ്സിലാക്കിയെടുത്താൽ ഇയാള് ശേഖരമേനോനാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതെന്താണ് പറയാം? ഉദാഹരണത്തിന്, ശേഖരമേനോൻ ചായ തണുത്തതിന് ശേഷം മാത്രമേ കുടിക്കൂ. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് അയാൾക്ക് ചൂടുള്ളൊരു ചായ കൊടുത്തേക്കാം. അയാൾ അത് തണുത്തതിന് ശേഷമാണ് കുടിക്കുന്നതെങ്കിൽ അയാൾ ശേഖരമേനോൻ തന്നെയാണ്. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിക്കണ്ട. എങ്ങനെയും ശേഖരമേനോനെ നമുക്കങ്ങ് തീർക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താന്ന് വെച്ചാ മറുപടി പറ. അല്ല, അമൃതയുടെ എന്താ ഓഫീസിൽ? അല്ല, എന്താ എടുത്തൊന്നും മിണ്ടാത്തെ? അരുൺ ഇവളെ അറിയോ? ഇത് ജാസ്മിൻ, നമ്മുടെ കമ്പനിയുടെ പുതിയ സ്റ്റാഫാന്ന് തോന്നുന്നു. തോന്നുന്നേ ഉള്ളൂ. അപ്പൊ സ്റ്റാഫ് അല്ല. അല്ല, സ്റ്റാഫാ. വീടെവിടെയാ ജാസ്മിന്റെ വീട്? എവിടാന്നാ ചോദിച്ചേ? അതെടുത്ത് ഇവിടൊരു ബന്ധുവിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസിലാവി. അല്ല ജാസ്മിൻ, അബി, ജാസ്മിൻ അല്ലെടുത്ത്, ഇത് പുതിയ സ്റ്റാഫല്ലേ? അതാ എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരാത്തെ. ഓ, അങ്ങനെ. ഓ, അങ്ങനെ. അല്ല, അമൃതയുടെ ഈ ഓഫീസിലോ? എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ആ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കും അറിയണമല്ലോ, അങ്ങനെ വന്നതാ. ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ ഓഫീസ് കാര്യത്തില് അത്ര എഫിഷ്യന്റ് അല്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ. അപ്പൊ അമൃതയെടുത്തിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അച്ഛനും അമ്മയും കൂടി പറഞ്ഞു വിട്ടതാവും. ഐശ്വര്യ എന്താ ആലോചിക്കുന്നെ? ഈ ഓഫീസിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലേ ശരിക്കും തലവേദന കേസാ. സമാധാനത്തില് വീട്ടില് കഴിയുന്ന അമൃതയെടുത്തി അതിനിടയിലേക്ക് എന്തിനാ വന്നത്? വന്ന് ഓരോന്ന് തലേ കയറ്റി വെച്ചാലേ? പിന്നെ കിടന്ന ഉറക്കം വരില്ല. അത്ര റിസ്കാ ഇവിടുത്തെ കാര്യങ്ങള്. ആ, അത്ര റിസ്ക് ഉള്ളതാ ഇവിടുത്തെ കാര്യങ്ങളെന്ന് എനിക്കിപ്പോ ബോധ്യമായി. അതാ ഞാൻ പറഞ്ഞേ, ഏട്ടത്തി വേഗം വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിലെ കാര്യങ്ങളും ആദ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സമാധാനത്തോടെ അവിടെ കഴിയും. ഞാൻ എന്തായാലും ഇവിടുത്തെ ഈ കുരിശ് തലയിലേറ്റി. അത് ഞാൻ തന്നെ ചുമന്നോളാം. പാവം അമൃതയെടുത്തേക്ക് ഇതൊന്നും പറ്റില്ല. ഐശ്വര്യ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാ? ഒന്നും പറയണ്ട, എടുത്തി പോയേ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട, വെറുതെ ബീപ്പ് കേറും. പോയേ. ഐശ്വര്യ, അതല്ല ഞാൻ പറയുന്നൊന്നും. ഞാൻ പറയുന്ന കേക്ക്, എടുത്തി വേഗം പോയേ. ഐശ്വര്യ, ഞാനൊരു കാര്യം പറയാം. ഒന്നുമില്ല, എടുത്തും കൂടി ഇവിടെ കഷ്ടപ്പെടാൻ ഞാൻ വിടില്ല. എടുത്തി വേഗം പോയേ. വാ എടുത്തി, വാ. ഐശ്വര്യ, ഞാൻ പറയട്ടെ. ഐശ്വര്യ, അമൃതയെടുത്തി ഒരു സെക്കൻഡ്. ഡ്രൈവർ, കാറൊന്ന് പെട്ടെന്ന് കൊണ്ടുവരുമോ? അമൃതയെടുത്തിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോവാനാ. വേഗം വേണം കേട്ടോ. ഐശ്വര്യ, ഞാൻ സംശയിച്ചത് വെറുതെ അല്ലെന്ന് ഇപ്പൊ ഉറപ്പായി. അത് അശ്വതിയാ. എത്രയും വേഗം അത് തെളിയിക്കണം, അല്ലെങ്കിൽ അരുണിന്റെ ഐശ്വര്യയുടെ ജീവിതം അത് പ്രശ്നം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്,
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനാ ജയിച്ചേ ഫൈനൽ റൗണ്ട് റിയാലിറ്റി ഷോയില്. ഞാനാ വിജയിച്ചേ. ഞാൻ ജയിച്ചു. ഞാനാ ജയിച്ചേ. ഞാനാ പാട്ടുകാരി. ഏറ്റവും വലിയ പാട്ടുകാരി ഞാനാ. കൃഷ്ണ തുളസി ഞാനാ. ശ്യാമിയാ ഞാൻ. കണ്ണന്റെ ശ്യാമിയാ ഞാൻ. മോളെ നീ എന്തൊക്കെ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ശ്യാമ ഇനി ജയിക്കാൻ ആരാ? ആരില്ല. ഒന്നാമതാ ഞാൻ. ഏറ്റവും വലിയ പാട്ടുകാരി ഞാനാ. ഞാനാ ശ്യാമ. കണ്ണന്റെ ശ്യാമ. ഇത് മമ്മിയാ. മോളെ എന്റെ മോൾക്ക് എന്താ പറ്റിയത്? ഇത് മമ്മിയാ. മമ്മി. ആ മമ്മി. മോൾ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞ്? ഞാൻ എവിടെയാ? മോള് മോള് സ്വപ്നം കണ്ടതാ? സ്വപ്നം കണ്ടതാണല്ലേ. മോളെ എന്താ പറ്റിയേ? ഞാൻ പരാജയപ്പെട്ടു. ഞാൻ ആരും അല്ല മമ്മി. മോളെ കരയല്ലേ. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. മോളെ 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 75 lakh rupees ചെക്ക് എനിക്ക് കിട്ടി. 75 lakh rupees. മോളെ എന്താ ഇതൊക്കെ? എന്റെ ഈശ്വര പാരെ, എന്റെ മോൾക്ക് എന്താ പറ്റി? ഞാൻ എന്റെ പാരോട് പറയാ. ആ അരുന്ധതിയോ ജീവനോടെ ഉണ്ടോ? ഐശ്വര്യ എന്നെ കളിയാക്കണോ? കളിയാക്കിയതല്ല, കഴിഞ്ഞ ദിവസത്തെ രണ്ടാളുടെയും ഓട്ടം കണ്ട് ചോദിച്ചത്. ഓ അല്ലെങ്കിൽ ഒരു ആപത്ത് വരുമ്പോ വേണ്ടപ്പെട്ടവരാരും കാണില്ല. ഏയ് അതല്ല ഞാൻ വെറുതെ ചോദിച്ചത്. ഒരു വലിയ സങ്കടം പറയാനാ ഞാൻ ഐശ്വര്യ ഇപ്പൊ വിളിച്ചത്. അപ്പൊ ഐശ്വര്യ എന്താ കാര്യം പറഞ്ഞോളൂ. എന്റെ മോള് പിച്ചുമേയും പറയാ. പിച്ചുമേയും പറയുന്നു? ആ വല്ലാത്ത തുറച്ചു നോട്ടോ വിൻ ചെയ്തു. ശ്യാമയാ ഞാൻ. 75 lakh കിട്ടി. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്ന് വിളിച്ചു പറയാ. അത് ചിലപ്പോ പേടിച്ച് മനസ്സിളകിയതാവും. മനസ്സിളകിയ സാരില്ല, മാറിക്കോളും. താനെ മാറിക്കോളും. വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ഇപ്പൊ നല്ല മയക്കോള്. ഉറങ്ങട്ടെ, ശല്യം ചെയ്യണ്ട. ശരിക്കൊന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ. എല്ലാം ശരിയാവും. ശരിയാവും അല്ലേ? പിന്നെ ശരിയാവാതെ എവിടെ പോവാൻ? താനെ നോർമൽ ആയിക്കോളും. ഇപ്പൊ ഐശ്വര്യ പറഞ്ഞപ്പോഴാ എനിക്ക് കുറച്ച് ആശ്വാസമായത്. ഞാൻ പേടിച്ചുപോയി. പേടിക്കാൻ ഒന്നുമില്ലെന്നേ, എല്ലാം നേരെയാകും കേട്ടോ. ശരി ഐശ്വര്യ, മുള്ള ഉണരട്ടെ. അതുവരെ കാത്തിരിക്കല്ലേ. ആ അത് മതി. ശരി ഐശ്വര്യ. വിസ്മയക്കിന് ടെൻഷൻ കയറി തലയ്ക്ക് സുഖമില്ലാതായോ? അയ്യോ നല്ലൊരു കുട്ടിയായിരുന്നു പാവം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. അവൾ ഇനി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇത്രയും നാളും എന്റെ മൂക്കിന് കീഴെ ഒളിച്ചിരുന്ന അവനും അവളും കൂടി എന്നെ കബളിപ്പിച്ചു. സത്യം പറഞ്ഞോ, അപ്പൊ തന്നെ രണ്ടിനെയും വെട്ടി എറിഞ്ഞ് തുണ്ടം തുണ്ടമാക്കി നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ മേഘനാഥന്റെ ഒരു രീതി അങ്ങനെ അല്ലാതായി പോയി. ഇത്തവണ എന്റെ കൺമുന്നിൽ അവരെ നേരിട്ട് കിട്ടണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. മനസ്സിലായോ? അത് ഞങ്ങൾ ഏറ്റു സാർ, വാക്കാണ്. പിന്നെ അത് ഞങ്ങൾ ഏറ്റു സാറെ. നടന്നത് തന്നെ. നീയൊക്കെ ഇത് എന്തറിഞ്ഞിട്ട് എല്ലാ ഏറ്റെന്നും പറഞ്ഞ കച്ചം കെട്ടി പോണത്? ഒരു മടകിലെ ചെന്ന് കയറി കൊടുക്കാൻ പോണത് അറിയാമോ നിനക്കൊക്കെ?
താനെന്താണോ അവരെ ഭയപ്പെടുത്തുകയാണോ? ഭയപ്പെടേണ്ട കാര്യങ്ങൾ ഭയപ്പെടുത്തുക തന്നെ വേണം സാർ. ഇവന്മാരെ കാലം മണ്ണത്തിൽ എണ്ണത്തിൽ ഗുണത്തിലുള്ള എത്ര പേരെ നമ്മൾ അയച്ചു കഴിഞ്ഞതാ? എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നോ ഇതുവരെ? മറ്റുള്ളവരെ പോലല്ല ഞങ്ങള് കൊണ്ടുവരുമെന്ന് പറഞ്ഞാ കൊണ്ടുവന്നിരിക്കും. സെയിം ഡയലോഗ്. ഒന്ന് ബാ അടച്ചിരിക്കൂ, ഞാൻ സാറോട് സംസാരിക്കട്ടെ. എന്താടോ എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ട് സാറേ, പ്രശ്നം ഉണ്ട്. ആ പ്രസാദ് എന്ന് പറയുന്നവൻ അത്ര മോശമല്ലെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മുമ്പ് നമുക്ക് ആളറിയില്ലായിരുന്നേ ഉള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ അയച്ച സകലവന്മാരെയും അപ്പൊ ഒറ്റയ്ക്ക് ഇന്നല്ലേ അടി ചിഞ്ചപ്പരുവാക്കി തിരിച്ചു വിട്ടത്. മറന്നുപോയോ സാർ അത്? ഞാനൊന്നും മറന്നിട്ടില്ലടോ. മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അത്. കൊള്ളാം. എന്നിട്ടാണാ സാറ് ഇപ്പോഴും അവന്മാരെ വീടുകൾ ആക്രമിക്കാൻ പറ്റുന്നത്? പ്രസാദ് ഒറ്റയ്ക്കുണ്ടായിരുന്നാൽ തന്നെ യവന്മാരൊരു പുണ്ണാകം ചെയ്യൂല. അപ്പോഴാ അവനെ കൂടാതെ വേറെ ആണുങ്ങളുള്ള വീട്ടിലേക്ക് ഇവരെ കയറ്റി വിടുന്നത്. ഇവൻ്റെയൊക്കെ എല്ലും പല്ലും നഖവും മുടിയൊക്കെ പറക്കാനെ നമ്മളെ തന്നെ പോവേണ്ടി വരുമെന്നാണ് എൻ്റെ സംശയം. നോ 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 നോ, ഇത്തവണ താൻ ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ലടോ മനുഷ്യ. ഇത്തവണ ചില കണക്കുകൾ കൂട്ടിയും കിഴിച്ചുമാണ് ഈ മേഘനാഥൻ ഇറങ്ങിയിരിക്കുന്നത്. ഇവന്മാർക്ക് ധൈര്യമായിട്ട് അവിടെ കയറി ചെല്ലാൻ പറ്റും. പുഷ്പം പോലെ മൂന്ന് പെണ്ണുങ്ങളെയും നുള്ളി എടുത്തുകൊണ്ട് വരാൻ പറ്റും, അതുറപ്പ. പിന്നെ നടന്നത് തന്നെ. അപ്പൊ ആ വീട്ടിലെ ആണുങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കാണെന്നാണ് സാറിന്റെ കണക്കൂട്ടൽ? അത് സർപ്രൈസ്. എന്തായാലും ഇവന്മാരാ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഒറ്റ ആണുങ്ങളും ഉണ്ടാവില്ല. അത് ഈ മേഘനാഥന്റെ വാക്ക. അതെങ്ങനെ ഒന്ന് പറ സാറേ, കേക്കട്ടെ ഞങ്ങള്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ മണിച്ച? വേണോ? വേണ്ട. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിഞ്ഞാ മതി, അതാ അതിന്റെ ഒരു രസം. മനസ്സിലായോടോ മണിവർണ്ണൻ പിള്ള? എന്തായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾക്കൊരു കാര്യം അറിയണം. എന്താ വല്യേച്ചി ഞങ്ങളോടൊപ്പം നാട്ടിലേക്ക് വരാത്തത്? ഞാൻ ഈ പാതിരാത്രി തന്നെ ഇവിടുന്ന് പോവാ. ഈ പാതിരാത്രിയിലോ? അതെ, തൃപ്പങ്ങോട്ട് നിന്ന് വണ്ടി വരും, എനിക്ക് പോണം. കൊടുത്ത വാക്കാണ്, പോയേ പറ്റൂ. ഇല്ല ചേച്ചി, തനിച്ചു പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ദേ ആരതി, ഉറക്കെ സംസാരിച്ചൊരു സീൻ ഉണ്ടാക്കരുത്. എനിക്ക് പോയേ പറ്റൂ. തൃപ്പങ്ങോട്ട് തറവാട്ടിലെ മൂത്ത പെൺകുട്ടി ചെയ്യേണ്ട കർമ്മങ്ങളാ അവിടെ കാത്തിരിക്കുന്നത്. പക്ഷേ അയാൾ വരും അവിടെ, ആ മേഘനാഥ്, എനിക്ക് ഉറപ്പാ. അവിടെ ആ ശ്രീമൂലസ്ഥാനത്ത് കയറും മുമ്പ് തന്നെ ചേച്ചി അയാൾ ഉപദ്രവിക്കും. അച്ചട്ടാ അത്. ആയിക്കോട്ടെ, മരിക്കാനും തയ്യാറായിട്ടാ ഞാൻ പോകുന്നത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാനതിന് തയ്യാറെടുത്തു കഴിഞ്ഞതാ. ഒരു കാര്യം മാത്രം നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം. അപ്പുറത്ത് നമ്മുടെ അച്ചൂട്ടൻ ഉറങ്ങുന്നുണ്ട്, അവന് ഒരിക്കലും ഒരാപത്തും വരരുത്. സുഭദ്രാമ്മ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. എന്റെ ഈശ്വര, എന്തൊക്കെയാ പറയുന്നത്? ചേച്ചിക്ക് പകരമാവോ ഞങ്ങള്? അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു തോന്നുന്നുണ്ടോ? എന്റെ നിയോഗം അമോളെ ഇത്. അതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വലിയേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ്. ആര് പറഞ്ഞു അത്? മേഘനാഥൻ അവിടെ ചേച്ചിയുടെ വരവും കാത്തിരിക്കുവാണെന്ന് അറിയാഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിന് അയാൾ തൃപ്പങ്ങോട്ടില്ലല്ലോ, അയാൾ ഇവിടെയല്ലേ.
മേഘനാഥൻ തൃപ്പങ്ങോട്ടില്ല, ഇവിടെയാണ് ഉള്ളതെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? പറ കുഞ്ഞോളെ, നിനക്ക് ഇത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനർത്ഥം മേഘനാഥൻ ഇവിടെ എവിടെയുണ്ടെന്ന് നിനക്കറിയാം. പറയു, നീ കണ്ടിട്ടുണ്ടോ അയാളെ? കണ്ടു. കാണാൻ മാത്രമല്ല സംസാരിക്കുകയും ചെയ്തു. ആദ്യം ഞാനും കുഞ്ഞേച്ചിയും കൂടെയാ കണ്ടത്. വല്യേച്ചിയെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ അന്ന് പറയാതിരുന്നത്. അത് കൊറേ മുന്നേ അല്ലേ, അതുകൊണ്ട് മാത്രം അയാൾ എവിടെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. പറ്റും, അയാളെ ഞാൻ പിന്നെയും കണ്ടു. ഞാൻ മാത്രമല്ല, ഹരിയേട്ടനും പ്രസാദേട്ടനും എന്തിന്, അച്ഛ പോലും അയാളെ കാണുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ. നീ എന്തൊക്കെയായി പറയുന്നത്? അച്ഛൻ മേഘനാഥന്റെ മകനാണ്. അതറിയാവുന്ന അയാള് അച്ഛനെ തിരികെ അയക്കോ? അച്ചോട്ടനെ അയാൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ. ഒരു പ്രസാദിന്റെയും ഒരു അഞ്ജലിയുടെയും മകൻ മാത്രമാ അയാൾക്ക് അച്ഛതെന്ന കുട്ടി. അച്ഛുവിന് അയാൾ നാഥനങ്ങളും. അയാള് വെറും നാഥനല്ല, മേഘനാഥനാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ, എന്റെ പൊന്നുമോളാണ്. എങ്കി പവിത്രമായ ഈ പുരാണ ഗ്രന്ഥം മാറ്റിവെക്കട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ എടുക്കാൻ പറ്റിയതല്ല ഈ പുസ്തകം. വന്നു കയറിയപ്പോഴേ ഊതുവാണോ? എന്നാ പിന്നെ പറയാനുള്ളത് പറഞ്ഞോളൂ. പരദൂഷണം കേട്ടിട്ട് കുറച്ച് ദിവസമായി. ഞാൻ പരദൂഷണക്കാരിയൊന്നും അല്ല. സത്യം പറയുന്നത് പരദൂഷണമെങ്കിലേ ശരിയാ. ഞാൻ അത്രക്കാരിയ. പൊതുവായുള്ള നിന്റെ സ്വഭാവ വൈകല്യങ്ങള് നിന്റെ അമ്മയായ എനിക്കറിയാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എനിക്കെന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിലേ അതെല്ലാം എന്റെ അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയതാ. ആഹാ, അത് ശരി. അപ്പൊ അതും എന്റെ പെടലിക്ക്. കുമാരനാശാനാണോ വള്ളത്തോളാണോ എഴുതിയതെന്ന് അറിയില്ല, ഒരു കവിത. അയ്യോ അമ്മേ, ഞാൻ അക്ഷരശ്ലോക മത്സരത്തിന് വന്നതൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ഓടി വന്നത്. അമ്മ എന്നെ കളിയാക്കുന്നത് നിർത്തി അത് ഗൗരവത്തോടൊന്ന് കേക്കണം. നിന്നെ കണ്ടിട്ട് സീരിയസ് ആയ ഒരു കാര്യം പറയാൻ വന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ശരി, എന്താന്ന് വെച്ചാ പറയ. അമ്മേ, ഞാനും ഒരു അമ്മയമ്മേ. എനിക്ക് സങ്കടം വന്ന എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയ? നിന്റെ ഭർത്താവിനോട് പറയണോ? ചില കാര്യങ്ങളിൽ രാമേട്ടൻ ഒരു നിഷ്ഗുണ ബ്രഹ്മരാമേ. എന്തായാലും അവൻ പരബ്രഹ്മത്തിൽ ലയിച്ചിട്ടൊന്നുമില്ലല്ലോ, നീ അവനോട് തന്നെ പറയേ. ഈ കാര്യൊന്നും അങ്ങേരോട് പറയാൻ പറ്റില്ല, ഇതെന്റെ അമ്മ അറിയേണ്ട വിഷയം. എന്നാ നീ ആമുഖ പ്രസംഗം നിർത്തിയിട്ട് കാര്യത്തിലേക്ക് വാ. അമ്മേ, കുറച്ച് ദിവസങ്ങളായി എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഈ സംശയത്തിന് എന്റെ പരമോളും ഉണ്ട്. മറ്റു പ്രതികളെ ആ ഗരുഡൻ വൈശാഖും അവന്റെ കാമുകി മീനാക്ഷിയും, ഇവര് മൂന്നുപേരും ചേർന്ന് ഇതിനകത്ത് എന്തൊക്കെയോ അന്തർനാടകങ്ങൾ നടത്തുന്നുണ്ട്. എന്ത് നാടകങ്ങൾ? അന്തർനാടകങ്ങള്. നീ കാര്യം തെളിച്ചു പറയടി. അമ്മേ, ഞാൻ എതിർത്തിട്ടും ഒടുവിൽ കാർത്തി മോന്റെ അനുവാദത്തോടുകൂടി മീനാക്ഷി ചെക്കപ്പിനാണെന്നും പറഞ്ഞ് മൈഥിലിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. അത് മീനാക്ഷി ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്? അമ്മേ, ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞ് അവര് പോയിരിക്കുന്നതേ ഒരു റെസ്റ്റോറന്റിലേക്കാ. മീനാക്ഷി ആ വൈശാഖനോട് സംസാരിക്കുന്നതേ ഞാനെന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. അറിയോ, നീ എന്തിനാ ഇതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കാൻ പോയത്? അവരൊക്കെ ചെറുപ്പക്കാര് പിള്ളേര്, വിവരവും വിദ്യാഭ്യാസവും ഉള്ള കുട്ടികൾ. എന്റെ പൊന്ന് സാവിത്രി, നീ എനിക്ക് കൊച്ചാണെങ്കിലും നീ ഒരു അമ്മൂമ്മയാകാൻ പോകുന്ന സ്ത്രീയാ, അത് നീ മറക്കരുത്. അതുകൊണ്ടാ എന്റെ അമ്മയെ എനിക്ക് ഉൾക്കണ്ട. ആ മാലതിയുടെ ആങ്ങളെ വെകുളി പിടിച്ച് നടക്കുന്ന ഒരു കരടിയ അവനെ. ചെമ്പകമംഗലത്ത് തേരാപ്പാര നടക്കുന്നതിലേ എന്തോ ഒരു ദുർദ്ദേശം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവനും മീനാക്ഷിയും തമ്മിലുള്ള പ്രേമത്തിനെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് എന്റെ മരുമകളാണെന്ന് തോന്നുന്നു. മൈഥിലി നല്ല കുട്ടിയെ, അവൾ ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കില്ല.
നീ വെറുതെ അവളോട് അമ്മായിമ്മ പോരണെന്നും ചെല്ലരുത്. എന്റെ അമ്മേ, അവള് ഒരു പഠിച്ച കള്ളിയ, മിണ്ടാതെ നിക്കുന്നേ ഉള്ളു. എന്തൊക്കെയോ രഹസ്യങ്ങൾ അവള് ഒളിപ്പിക്കുന്നുണ്ട്. എന്റെ സാവിത്രി, നീ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു 41 ദിവസം ഭജനം ഇരിക്കും. ചെലപ്പോ നന്നായെങ്കിലോ? പൊട്ടന്റെ ചെവിയിൽ ശംഖുതുന്ന പോലെ എന്റെ പെറ്റതള്ളയോട് എന്തെങ്കിലും പറയുന്നത്. എന്തായാലും ഈ കാര്യം കാർത്തികിനെ വിളിച്ചെന്ന് പറയാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൈഥിലി, അതെ, നീ എന്താടി വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നെ? ഒന്നുമില്ലടി, ഈ പെണ്ണുങ്ങൾക്കെല്ലാമേ മൈഥിലി എന്ന് പേരിട്ട തന്തപ്പിമാര് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കായിരുന്നു. എന്തുപറ്റി? ആ, അങ്ങനൊരു കുരുക്ക് എന്റെ പെടലിക്ക് വന്ന് ചുറ്റി. എന്റെ മാരേജ് ലൈഫ് വരെ തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തി. എനിക്ക് മനസ്സിലായി, കാലക്കേടുണ്ടെങ്കിൽ ഇത് മതി ജീവിതം തകരാൻ. അതുപോട്ടെ, ഞാനും ഇവനും തമ്മില് ഇഷ്ടപ്പെട്ടു പോയി. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ചെന്നങ്ങ് തീരുമാനിച്ചു. മീനാക്ഷി, കോളേജിൽ ഞങ്ങൾ മൂന്നുപേരും ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോ മുതല് ഞാനും ഇവനും തമ്മിൽ പ്രേമത്തിലായത്. പക്ഷേ എന്റെ പാരന്റ്സ് വളരെ പാവപ്പെട്ടവരാ. അച്ഛന് റബ്ബർ തോട്ടത്തിലെ ടാപ്പിങ്ങാ പണി, അമ്മയും കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ഇവന് മറക്കാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷെ പറ്റുന്നില്ല. Keep calm, Maitri. താണു തുടങ്ങി. ഇങ്ങനെ കിട്ടിയ നേരത്ത് ഇവന്റെ മുതലെടുപ്പ് കൊള്ളാലോ. അത് എന്റെ മുമ്പിൽ വെച്ച്. ഈ ഏർപ്പാട് ഞാൻ സമ്മതിക്കില്ല. ഇവര് തമ്മില് ഡീപ്പായ പ്രണയം തന്നെയാണെന്ന് തോന്നുന്നു. അതോ ഒന്നും കൂടി എന്നെ ചുറ്റിക്കാണോ? എന്തായാലും മീനാക്ഷിയുടെ സംശയം മാറി. പിന്നെ ഇവിടെ നിങ്ങളെ സഹായിക്കാന്ന് ഏറ്റല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? മീനാക്ഷി നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലേ മീനാക്ഷി? കാര്യങ്ങളെല്ലാം സ്ട്രെയിറ്റ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സഹായിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.